സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അത് യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് സർക്കാർ വർദ്ധിപ്പിച്ചു എന്ന പ്രചരണം തന്നെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ വാസ്തവവിരുദ്ധമാണ്. ഞാൻ ഏറ്റവും മിതമായ ഭാഷയിൽ അത് പറയുകയാണ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കുറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കേരള ലോക്കൽ അതോറിറ്റീസ് എൻ്റർടൈൻമെൻറ്റ് ആക്ട് പ്രകാരം, അതിൻ്റെ സെക്ഷൻ 3 പ്രകാരം 24 മുതൽ 48% വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചുമത്താം. ഇവിടെ കോർപ്പറേഷൻ December 13 24% നികുതി ആവശ്യപ്പെട്ടു, ചുമത്തി ഈ മത്സരത്തിന്. നിയമാനുസൃതമാണ്, നിയമപ്രകാരമുള്ള അവകാശമാണ്. December 23 KCA സർക്കാരിന് അപേക്ഷ തന്നു, അതിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ട്. സർക്കാരിന് ഈ ആക്ട് പ്രകാരം ഇളവ് കൊടുക്കാം, പക്ഷെ കോർപ്പറേഷനുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനവുമായി ആലോചിച്ച ശേഷം മാത്രമേ ഇളവ് കൊടുക്കാനാവൂ. ഞാൻ നേരിട്ട് കോർപ്പറേഷനുമായും ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുമായും സംസാരിച്ച് ഇരുകൂട്ടരുടെയും സമ്മതപ്രകാരം ഒരു ധാരണയിലാണ് 24% 12% കുറച്ചത്. നിരന്തരം ആശയവിനിമയം ഇരുകൂട്ടരുമായിട്ട് നടത്തി. അങ്ങനെ 24 കോർപ്പറേഷൻ ചുമത്തിയത് 12 കുറച്ചു. ഈ വസ്തുത ബോധപൂർവം മറച്ചുവെച്ച്, അറിയാത്തതുകൊണ്ടല്ല ഇത് ഞാൻ നേരത്തെ വ്യക്താക്കിയതാണ്, ബോധപൂർവം മറച്ചുവെച്ച് സർക്കാർ എന്തോ നികുതി കൂട്ടി. ഒന്നാമത് സർക്കാർ നികുതിയെ കൂട്ടിയിട്ടില്ല. കോർപ്പറേഷൻ തന്നെ 48% വരെ ചുമത്താമെങ്കിലും 24% അവർ ചുമത്തിയത്. സർക്കാരിന് അപേക്ഷ വന്നപ്പോൾ 24 12 കുറച്ചു. ഇതാണ് വസ്തുത. അത് ക്രിക്കറ്റ് അസോസിയേഷനോട് സംസാരിച്ചു, അവർ ഓഫീസിൽ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അതനുസരിച്ച് ക്രിക്കറ്റ് അസോസിയേഷൻ സർക്കാർ 24 12 കുറച്ചു. ക്രിക്കറ്റ് അസോസിയേഷൻ ടിക്കറ്റ് നിരക്കും കുറയ്ക്കാമെന്ന് സമ്മതിച്ചു. ക്രിക്കറ്റ് നിരക്ക് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ വസ്തുതകളുണ്ടല്ലോ. ഇപ്പൊ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2020 മത്സരം നടന്നു. 2020 മത്സരത്തിന് ഇതിനേക്കാൾ ഉയർന്ന ടിക്കറ്റ് നിരക്കായിരുന്നു. 1500 2750 6000 വരെ ഉണ്ടായിരുന്നു. സെപ്റ്റംബറിൽ നടന്നത്, ഞാൻ ആ കളി കാണാൻ പോയ ആളാണ്. ഇപ്പോൾ 1300, അതുപോലെ 6000, രണ്ട് നിരക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2020 മത്സരത്തേതിനേക്കാൾ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുകയാണ് ചെയ്തത്. അത് സർക്കാരുമായിട്ട് ആലോചിച്ച് നികുതി ഞങ്ങൾ ഇത്ര കുറയ്ക്കാം, അതനുസരിച്ച് നിങ്ങൾ ടിക്കറ്റ് നിരക്കും കുറയ്ക്കുക. അങ്ങനെ ആളുകൾക്ക് ഭാരമില്ലാത്ത തരത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാം എന്നൊരു പൊതുധാരണയുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ക്രിക്കറ്റ് അസോസിയേഷന് ആക്ഷേപമില്ലല്ലോ സർക്കാരിനെ കുറിച്ച്. ക്രിക്കറ്റ് അസോസിയേഷൻ ഉന്നയിക്കാത്ത ആക്ഷേപം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷവും സർക്കാരിനെതിരെ ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദുഷ്ടലാക്ക് വളരെ വ്യക്തമല്ലേ? ഇതിനു മുമ്പ് ഗുവാഹട്ടിയിൽ നടന്നിട്ടുള്ള ഇന്ത്യ ശ്രീലങ്ക മത്സരം തിരുവനന്തപുരത്തിന് മുമ്പ് നടന്നല്ലോ, അവിടുത്തെ ടിക്കറ്റ് നിരക്ക് എത്ര? ഇനി 21 റായ്പൂരിൽ നടക്കാൻ പോകുന്നുണ്ടല്ലോ, അവിടുത്തെ ടിക്കറ്റ് നിരക്കുണ്ടല്ലോ. അപ്പൊ ഇവിടെ സർക്കാരും ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുണ്ടാക്കിയ ധാരണയാണ്. പിന്നെ പ്രചരണം എന്താണ്? 5% ആയിരുന്നു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ എന്റർടൈൻമെന്റ് ടാക്സ്, 5% കുറച്ചു കൊടുത്തു. അതും സർക്കാർ കുറച്ചു കൊടുത്തതാ. കോർപ്പറേഷൻ 24% ആവശ്യപ്പെട്ടിരുന്നു, 5% കുറച്ചു കൊടുത്തു. അതിന് കാരണം കോവിഡിനെ തുടർന്നൊക്കെയുള്ള സാഹചര്യത്തിന് ശേഷം ആദ്യം നടക്കുന്ന മത്സരമാണ്. മത്സരം ത്തിന് സജ്ജമാക്കാൻ, സ്റ്റേഡിയവും ഗ്രൗണ്ടും ഒക്കെ സജ്ജമാക്കാൻ കുറേ ബാധ്യതകൾ അവർക്ക് വഹിക്കേണ്ടി വന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് കോവിഡ് പശ്ചാത്തലത്തിൽ ഏറെക്കാലത്തിന് ശേഷം നടന്ന ആദ്യ മത്സരം എന്ന നിലയിലാണ് ഗണ്യമായിട്ട് കുറച്ചു കൊടുത്തത്, 5%. അതേ ഇളവ് ഇത്തവണ വേണമെന്ന് ക്രിക്കറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇളവ് നൽകണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ, നേർ പകുതിയായിട്ട് ഇളവ് ചെയ്യാം എന്ന് പറഞ്ഞു അവർ സമ്മതിക്കുകയും ചെയ്തു.
ഇതിനെ മുമ്പ് 24% ചുമത്തിയിട്ടുണ്ട്. 2019 ഡിസംബറിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 മത്സരം നടന്നപ്പോൾ കോർപ്പറേഷൻ 48% നികുതി ചുമത്തി, സർക്കാരിന് അപേക്ഷ തന്നു, സർക്കാർ കോർപ്പറേഷനുമായിട്ട് ആലോചിച്ച് 24% ചുരുക്കി കുറച്ചു കൊടുത്തത്. അപ്പോൾ ഓരോ തവണയും വ്യത്യസ്തമായ നിലയിലാണ് ഇളവ് കൊടുക്കാറുള്ളത്. അപ്പോൾ 24% അന്ന് ഇളവ് കൊടുത്തത്, കഴിഞ്ഞ തവണ 5% ഇളവ് കൊടുത്തത്, ഇത്തവണ 12% ഇളവ് കൊടുത്തു. ഇതാണ് വസ്തുത. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് എന്ത് കിട്ടിയാലും സർക്കാരിനെതിരെ ആയുധമാക്കുക എന്ന സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കുകയാണ്. ഇതെല്ലാ പരിധിയും വിട്ട സർക്കാർ വിരുദ്ധ പ്രചാരവേലയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതെങ്ങനെ സർക്കാരിനെതിരെ തിരിച്ചുവിടാം എന്നാലോചിക്കുകയാണ്. ഈ വിവാദം മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച് പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന ഈ വിവാദം ഫലത്തിൽ കേരളത്തിന് ഭാവിയിൽ മത്സരങ്ങൾ കിട്ടാനുള്ള സാധ്യതയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ഉന്നയിക്കാത്ത ആക്ഷേപം സർക്കാരിനെതിരെ ഉന്നയിച്ച് നടത്തുന്ന ഈ പ്രചരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.